സീഡി മുള്ളൻ എന്ന് കേട്ടിട്ടുണ്ടോ ഇതേ ഇയാളാണ് കക്ഷി ഞാൻ ആദ്യമായിട്ടാണ് സീഡി മുള്ളൻ വാങ്ങിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ചേട്ടാ ഈ മീൻ വാങ്ങാൻ പോയ സമയത്ത് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു പിള്ളേർക്ക് കൊടുക്കണ്ടല്ലേ അല്ലേ മുള്ളായിരിക്കും മുള്ളൻ എന്നല്ലേ പേര് പക്ഷേ ആൾക്ക് അധികം മുള്ളൊന്നുമില്ല കേട്ടോ വലിയ മുള്ളൊന്നുമില്ല മറ്റു നമ്മൾ കുഞ്ഞുമുള്ളൻ മേടിക്കുമ്പോൾ അത്രയും റിസ്ക് ഇല്ല ഈ മീനിന് അങ്ങനെ ഇന്ന് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വരുന്ന വഴി മീൻ മേടിച്ചതാട്ടോ സീഡി മുള്ളൻ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്നാ പറയുന്നതെന്നൊന്ന് പറയണേ അങ്ങനെ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചു ഇനി പ്രിപ്പറേഷൻസ് ആണ് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി അതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞളും മൂന്ന് ടീസ്പൂൺ മുളക് പൊടി പിന്നെ അല്പം കുരുമുളക് കുരുമുളക് മോളേന്നിട്ട് വീഡിയോ എടുത്തു അതങ്ങ് പറന്ന് പോയി കേട്ടോ ഇനി കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയേ വേണ്ടു ഇനി അല്പം എണ്ണയും കൂടെ അതായത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കിത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം നമ്മൾ കറി വെക്കുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നല്ല കളറൊക്കെ കിട്ടണമെങ്കിൽ ഇച്ചിരി കാശ്മീരി മുളക് കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മക്കൾ രണ്ടു രണ്ടുപേരും വന്നിരുന്ന് കാഴ്ച കാണുക അങ്ങനെ എബി കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു അത് മിക്സ് ആക്കാൻ വേണ്ടി ഇനി നമുക്ക് ഈ മീനൽ ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒര മണിക്കൂർ അതിന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വിടണം ആ സമയത്ത് നമുക്ക് ഇതിനൊഴിച്ചു കയറി എന്തെങ്കിലും റെഡിയാക്കാമല്ലോ എന്തായാലും മീനിന് നല്ല ടേസ്റ്റ് വരാൻ നല്ല തന്നെ മുപ്പത് മിനിറ്റോളം നമ്മൾ ഇതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കുന്നത് അങ്ങനെ പിള്ളേർക്കും ഇത് കാണാൻ രസമായതുകൊണ്ട് അവരും അവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ എൻ്റെ എൽ സി മമ്മി എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോഗ്രാഫറായി നടക്കുമ്പോൾ മമ്മി ഇതൊക്കെ എനിക്ക് ചെയ്തു തന്നു കേട്ടോ അങ്ങനെ മുപ്പത് മിനിറ്റ് നമ്മുടെ മീൻ ഇവിടെ റെസ്റ്റ് എടുത്തു ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഞങ്ങളിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കാറ് അതാകുമ്പം കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും അങ്ങനെ പാനൊക്കെ അടുപ്പത്ത് വെച്ചു ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം ആദ്യമായിട്ട് കഴിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നോൺ സ്റ്റിക്ക് പാനിൽ കുക്ക് ചെയ്തെടുത്തോണ്ട് മീൻ അങ്ങനെ അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ അത് മറിച്ചിടാനൊക്കെ പറ്റി അല്ലാത്ത പക്ഷം നമുക്ക് ഒരു ടിപ്പാണ് കറിവേപ്പില ഇട്ടിട്ട് ഈ എണ്ണ ചൂടായി വരുമ്പം ഇട്ട് അതിലേക്ക് മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വറുത്ത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് നമുക്ക് അത് രണ്ട് സൈഡും മറിച്ചിടാനൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ മീൻ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകത്തില്ലേ അങ്ങനെ ആവില്ല ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ അങ്ങ് മറച്ചിടാൻ പറ്റി ഇനി മീൻ വാങ്ങാൻ പോകുമ്പോൾ ഈ മീൻ കാണുവാണെങ്കിൽ വാങ്ങിച്ച് വറുത്ത് നോക്കും എന്നെ പോലെ സീഡി മുള്ളൻ കേൾക്കുമ്പം പിള്ളേർക്ക് കൊടുക്കാൻ പറ്റില്ല നിറയെ മുള്ളായിരിക്കും എന്ന് വെച്ച് അബദ്ധധാരണയും വെച്ചിരിക്കുന്നവരാണെങ്കിൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യുവോ ഇത് കറി വെക്കോ കറി വെച്ചാൽ അങ്ങനെ ഉണ്ടാവും അറിയത്തില്ല വെച്ച് നോക്കിയിട്ടില്ല പക്ഷെ ഫ്രൈ ചെയ്തിട്ട് നന്നായിരുന്നു കേട്ടോ കുറച്ചും കൂടെ നല്ലോണം എരിവൊക്കെ കൊള്ളാം ഇത് കുട്ടികൾക്ക് കൂടെ കൊടുക്കേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ അധികം എരിവ് ചേർക്കാത്തത് അങ്ങനെ നല്ല ആ അടിപൊളി സീഡി മുള്ളൻ フライ ரெடி ஆயிட்டுണ്ട് சூப்பர்